ഫ്രണ്ട്സ്, വെൽക്കം ടു സുഷ്മിത. ഞാൻ രശ്മി. നമ്മൾ നോക്കുന്നത് ഹൃദയത്തെ കുറിച്ചാണ്. നമ്മുടെ ഈ രക്തപരിചയന വ്യവസ്ഥയുടെ രണ്ടാം ഭാഗമാണത്. നമ്മൾ മുന്നത്തെ സെഷനിലെ രക്തത്തെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു പഠനം നടത്തിയിരുന്നു. ഇന്ന് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഹൃദയമാണ് നോക്കുന്നത്. നോക്കാം, നമുക്ക് SCERT പാഠപുസ്തകത്തിൽ അതോടൊപ്പം തന്നെ മുൻവർഷ ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എത്രത്തോളം നമ്മൾ ഹൃദയത്തെ കുറിച്ച് പഠിക്കണമെന്ന്. ആദ്യം, രക്തത്തെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത് ഹൃദയമാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും രക്തം എത്തിക്കുന്നത് ഹൃദയമാണ്, ഹാർട്ടാണ്. ഹൃദയത്തെ കുറിച്ചുള്ള പഠനം കാർഡിയോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹൃദയത്തെ കുറിച്ചുള്ള പഠനം കാർഡിയോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. രക്തപരിചയന വ്യവസ്ഥയുടെ കേന്ദ്രമായ ഹൃദയം തൊറാസിക് അല്ലെങ്കിൽ എന്താ പറയുക, ഔരസാശയത്തില് രണ്ട് ശ്വാസകോശങ്ങൾക്കിടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഔരസാശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിബ് കേജ് വരും, നമ്മുടെ ചെസ്റ്റിന്റെ കേജില്ലേ, എല്ലും കൂട്, അതാണ്. അപ്പോൾ രക്തപരിചയന വ്യവസ്ഥയുടെ കേന്ദ്രമായിട്ടുള്ള ഹൃദയം നമ്മുടെ ആ ചെസ്റ്റില് അല്ലെങ്കിൽ തൊറാസിക് കേജില് ശ്വാസകോശങ്ങൾക്കിടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലം പെരികാർഡിയമാണ്. പെരികാർഡിയം ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം എന്ന് പറയുന്നത്. പെരികാർഡിയത്തിനിടയിൽ കാണപ്പെടുന്ന ദ്രാവകം പെരികാർഡിയൽ ദ്രവമാണ്. ഈ ദ്രവത്തിന്റെ മെയിൻ ജോലി എന്താണ്? ഹൃദയത്തെ ആഘാതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക. ഹൃദയത്തെ ആഘാതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നതാണ് പെരികാർഡിയൽ ദ്രവത്തിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്. ഒരു മനുഷ്യ ഹൃദയത്തിന്റെ ഭാരം 300 ഗ്രാം ആണ്. മനുഷ്യ ഹൃദയത്തിന്റെ ഭാരം 300 ഗ്രാം ആണ്. ഹൃദയം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും രക്തം എത്തിക്കുന്നു. അതിനെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രക്തപരിചയന വ്യവസ്ഥയുടെ കേന്ദ്രമായ ഹൃദയം ഔരസാശയത്തിൽ രണ്ട് ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലം പെരികാർഡിയമാണ്. പെരികാർഡിയത്തിനിടയിൽ കാണപ്പെടുന്ന ദ്രാവകം പെരികാർഡിയൽ ദ്രവമാണ്. ഹൃദയത്തെ ആഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കലാണ് ഈ പെരികാർഡിയൽ ദ്രവത്തിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്. മനുഷ്യ ഹൃദയത്തിന്റെ ഭാരം 300 ഗ്രാം ആണ്. ഇത് പെരികാർഡിയത്തിന്റെ ഒരു ചിത്രം തന്നിരിക്കുന്നതാണ്. ഇരട്ട സ്ഥലം, ആ തിക്കായിട്ടുള്ള പുറം വശത്ത് കാണുന്ന ഈ സ്ഥലം, ഇരട്ട സ്ഥലം, ഇതാണ് പെരികാർഡിയം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ രക്തക്കുഴലുകളെ, ഹൃദയം പഠിക്കുമ്പോൾ ആദ്യം തന്നെ ഹൃദയവുമായി ബന്ധപ്പെട്ട് കുറച്ച് രക്തക്കുഴലുകൾ നമ്മൾ എന്തായാലും നോക്കണം. അതിൽ മൂന്നെണ്ണം പ്രധാനമായും ഉള്ളത് ധമനി, സിര, ലോമിക. ലോമിക എന്ന് വെച്ചാൽ ക്യാപില്ലറി. ഓക്കെ, ധമനി, സിര, ലോമിക. അതിൽ ആദ്യത്തേത് ധമനിയാണ്. ഹൃദയത്തിൽ നിന്നും ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. ഹൃദയത്തിൽ നിന്നും ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ഇത് ധമനികൾ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഹൃദയത്തിൽ നിന്നും ശുദ്ധരക്തം മാത്രമേ ധമനി വഹിക്കൂ എന്നുണ്ടോ? 100% ഉറപ്പാണോ? നോക്കാം നമുക്ക്. അശുദ്ധ രക്തം വഹിക്കുന്ന ഒരു ധമനി ഉണ്ട്, അതേതാണ്? ശ്വാസകോശ ധമനിയാണ്. അശുദ്ധ രക്തം വഹിക്കുന്ന ഒരു ധമനി ഉണ്ട്, അതേതാണ്? ഒരേ ഒരു ധമനിയേ ഉള്ളൂ, അതാണ് നമ്മുടെ പൾമണറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനി. അപ്പൊ ഹൃദയത്തിൽ നിന്നും ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴൽ ധമനിയാണ്. ഇലാസ്തികതയുണ്ട് അതിന്, വളരെ കനം കൂടിയ ഭിത്തിയാണ്. അതിന്റെ കാരണം എന്താണ്? ഉയർന്ന മർദ്ദത്തിൽ അല്ലെങ്കിൽ വളരെ വേഗതയിലാണ് അതിലൂടെ രക്തമൊഴുകുന്നത്. ആയതുകൊണ്ട് തന്നെ നല്ല കട്ടി കൂടിയ, കനം കൂടിയ ഭിത്തി ആയിരിക്കണം. അപ്പൊ ഹൃദയത്തിൽ നിന്ന് ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴൽ ധമനി അല്ലെങ്കിൽ ആർട്ടറി. ഇലാസ്തികതയുണ്ട്, കനം കൂടിയ ഭിത്തിയാണ് ഇതിൻ്റെത്. ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തമൊഴുകുന്നത്. അശുദ്ധ രക്തം വഹിക്കുന്ന ആകെ ഒരേ ഒരു ധമനിയേ ഉള്ളൂ, അത് ശ്വാസകോശ ധമനിയാണ്. ഹൃദയപേശികൾക്ക് ആവശ്യമായ രക്തം നൽകുന്നത് ആര്? കൊറോണറി ധമനികൾ. ഹൃദയം നമ്മുടെ ശരീരത്തിന് തല തൊട്ട് കാല് വരെ ഫുള്ള് വർക്ക് ചെയ്യാനായിട്ടുള്ള രക്തം നൽകുന്നത് ആരാണ്? ഈ ഹാർട്ടാണ്. അപ്പോ ജനിച്ച അന്ന് മുതൽ അവസാന ശ്വാസം വരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിന്, ആ ഹൃദയത്തിന്റെ മസിൽസ് ഉണ്ട്, ഹാർട്ടിലെ മസിൽസ്, ആ മസിൽസിന് ആവശ്യമായ രക്തം നൽകുന്നത്, അതിനൊരു സ്പെഷ്യൽ വിഭാഗമുണ്ട്, അവര് കൊറോണറി ധമനി, കൊറോണറി ആർട്ടറി ആണ്, കൊറോണറി ധമനിയാണ്. ഓർത്തു വെക്കണേ, ഹൃദയത്തിന്റെ മസിൽസിന് വേണ്ട രക്തം കൊടുക്കുന്നത് ഒരു പ്രത്യേക വിഭാഗമുണ്ട്, അതിന് VVIP ആണ് അവര്, അല്ലെ? എപ്പോഴും സപ്പോർട്ട് ചെയ്യണ്ടേ, കൊറോണറി ധമനിയാണ്. മുന്നോട്ട് പോവുകയാണ്, തലച്ചോറിന് രക്തം നൽകുന്ന രക്തക്കുഴൽ ഏത്? കരോട്ടിക് ധമനി. തലച്ചോറിന് രക്തം നൽകുന്ന രക്തക്കുഴൽ കരോട്ടിക് ധമനിയാണ്. ശുദ്ധരക്തം വഹിക്കുന്ന ഏറ്റവും വലിയ ധമനി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശുദ്ധരക്തം വഹിക്കുന്ന ഏറ്റവും വലിയ ധമനി മഹാധമനിയാണ്, അയോർട്ടയാണ്, മഹാധമനിയാണ്. ശുദ്ധരക്തം വഹിക്കുന്ന ഏറ്റവും വലിയ ധമനി മഹാധമനി, അയോർട്ടയാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ ഏതാന്ന് ചോദിച്ചാലും മഹാധമനി തന്നെയാണ് ഉത്തരം. ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴലും മഹാധമനി തന്നെയാണ്. ശുദ്ധരക്തം വഹിക്കുന്ന ഏറ്റവും വലിയ ധമനിയും മഹാധമനിയാണ്. തലച്ചോറിന് രക്തം നൽകുന്ന രക്തക്കുഴൽ കരോട്ടിക് ധമനിയാണ്. ഹൃദയപേശികൾക്ക് ആവശ്യമായ രക്തം നൽകുന്നത് കൊറോണറി ധമനിയാണ്. അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയാണ് നമ്മുടെ പൾമണറി ആർട്ടറി അല്ലെങ്കിൽ പൾമണറി ധമനി എന്ന് പറയുന്നത്, ശ്വാസകോശ ധമനി എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആണല്ലോ. ഇനി സിരകളാണ് അടുത്തത്. ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് സിരകൾ എന്ന് പറയുന്നത്.
കനം കുറഞ്ഞ ഭിത്തിയാണ്, കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് ഇതിലൂടെ ഒഴുകുന്നത്. നേരത്തെ പറഞ്ഞതിന്റെ നേർ വിപരീതമാണ് ഇവിടെ വരുന്നത്. ധമനിക്ക് പറഞ്ഞതിന്റെ വിപരീതം, കനം കുറഞ്ഞ ഭിത്തി, കുറഞ്ഞ വേഗത, മർദ്ദം. ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിര ഏതാണ്? ശ്വാസകോശ സിരയാണ്. ശുദ്ധരക്തം വഹിക്കുന്ന, പൊതുവെ ശുദ്ധരക്തം വഹിക്കുന്നവരാണ് സിരകളെങ്കിൽ ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിരയാണ് ശ്വാസകോശ സിര എന്ന് പറയുന്നത്. അത്രയും കിട്ടിയോ? അപ്പോ ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴൽ, വെയിൻസ് അല്ലെങ്കിൽ സിരകൾ, കനം കുറഞ്ഞ ഭിത്തി, കുറഞ്ഞ വേഗത, മർദ്ദം. ഇനി ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിര നമ്മുടെ പൾമണറി വെയിൻ അല്ലെങ്കിൽ ശ്വാസകോശ സിരയാണ്. ഹൃദയത്തിന് മുകളിലുള്ള ശരീരഭാഗങ്ങളിലെ അശുദ്ധ രക്തത്തെ വലത് ഏട്രിയത്തിൽ എത്തിക്കുന്ന ദാര് സുപ്പീരിയർ വീനാക്കാവ, ഊർദ്ധ മഹാസിര. ഹൃദയത്തിന് മുകളിലുള്ള ശരീരഭാഗങ്ങളിലെ അശുദ്ധ രക്തത്തെ വലത് ഏട്രിയത്തിൽ എത്തിക്കുന്നത് ഊർദ്ധ മഹാസിര അല്ലെങ്കിൽ സുപ്പീരിയർ വീനാക്കാവ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ സിര ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻഫീരിയർ വീനാക്കാവ അല്ലെങ്കിൽ അധോ മഹാസിരയാണ്. അപ്പോ ഹൃദയത്തിന് മുകളിലുള്ള ശരീര തലച്ചോറിന്റെ ഭാഗം അല്ലെ, ഹൃദയത്തിന് മുകളിലുള്ള ശരീരഭാഗങ്ങളിലെ അശുദ്ധ രക്തത്തെ വലത് ഏട്രിയത്തിൽ എത്തിക്കുന്നത് ഊർദ്ധ മഹാസിര സുപ്പീരിയർ വീനാക്കാവാം. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര ചോദിച്ചു കഴിഞ്ഞാൽ അത് അധോ മഹാസിരയാണ്, ഇൻഫീരിയർ വീനാക്കാവയാണ്. ഇത് ഹൃദയത്തിന് താഴെയുള്ള ശരീരഭാഗങ്ങളിൽ നിന്നുമാണ് അശുദ്ധ രക്തത്തെ വലത് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോ നിങ്ങൾ ആലോചിക്കൂ, താഴെ നിന്നും മുകളിലേക്കാണ് എത്തിക്കുന്നത് ആര്? ഈ അധോ മഹാസിര. അപ്പൊ പമ്പിങ് നന്നായി നടക്കണം, അതോടൊപ്പം തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വലിയ കുഴലുകളായിരിക്കണം. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര അധോ മഹാസിരയാണ്. ഇനി ഹൃദയത്തിൽ എത്താതെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിര ഏത് എന്ന് ചോദിച്ചാൽ അത് പോർട്ടൽ സിരയാണ്. ഹൃദയത്തിലേക്ക് എത്താതെ അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിര ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോർട്ടൽ സിരയാണ്. പോർട്ടൽ സിരകൾ ഉൾപ്പെട്ട രക്തപരിചയന വ്യവസ്ഥയ്ക്ക് പ്രത്യേകിച്ചൊരു പേരുണ്ട്, പോർട്ടൽ വ്യവസ്ഥ. പോർട്ടൽ സിരകൾ ഉൾപ്പെട്ട രക്തപരിചയന വ്യവസ്ഥ, പോർട്ടൽ വ്യവസ്ഥ. ഇവ ഒരു അവയവത്തിൽ നിന്ന് ലോമികകളായി ആരംഭിച്ച് മറ്റൊരു അവയവത്തിൽ ലോമികകളായി അവസാനിക്കുന്നു. പോർട്ടൽ വ്യവസ്ഥയില് പോർട്ടൽ സിരകൾ എങ്ങനെയാണ്? ഒരു പെർട്ടിക്കുലർ ഓർഗനില് കാപ്പിലറീസ് ആയിട്ട് ആരംഭിച്ച് മറ്റൊരു ഓർഗനിലെ കാപ്പിലറീസിൽ വന്ന് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കൂ, ഹൃദയത്തിന് മുകളിലുള്ള ശരീരഭാഗങ്ങളിലെ അശുദ്ധ രക്തം, നമ്മുടെ ശിരസിലെയൊക്കെ അശുദ്ധ രക്തത്തെ വലത് ഏട്രിയത്തിൽ എത്തിക്കുന്നത് ഊർദ്ധ മഹാസിരയാണ്. താഴെ ഭാഗത്തു നിന്ന്, കാലിൽ നിന്നുമൊക്കെ താഴെ ഭാഗത്തു നിന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് അധോ മഹാസിര, ഏറ്റവും വലിയ സിര അധോ മഹാസിര. ഓക്കെ, ഇനി ഹൃദയത്തിൽ എത്താതെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിര പോർട്ടൽ സിര. പോർട്ടൽ സിരകൾ ഉൾപ്പെട്ട രക്തപരിചയന വ്യവസ്ഥ, പോർട്ടൽ വ്യവസ്ഥ. ഈ പോർട്ടൽ വ്യവസ്ഥയിൽ എങ്ങനെയാണ്? ഓരോ അവയവത്തിൽ നിന്നും കാപ്പിലറീസ് ആരംഭിച്ച് ഒരു അവയവത്തിലെ കാപ്പിലറീസ് അവിടെ ആരംഭിച്ച് മറ്റൊരു അവയവത്തില് കാപ്പിലറീസ് ആയി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആർട്ടറിയുടെ മെയിനിന്റെ ഒരു പിക്ചർ തന്നിരിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു ഏതിനാണ് കട്ടി കൂടുതൽ, ഏതിനാണ് കട്ടി കുറവാന്ന് പറഞ്ഞു. ഏതാണ് ശുദ്ധരക്തം വഹിക്കുന്നത്, ഏതാണ് അശുദ്ധ രക്തം വഹിക്കുന്നതെന്ന് പറഞ്ഞു. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. ശരി, അപ്പൊ ഞാൻ മുന്നോട്ട് പോവുകയാണേ. പിന്നെ വരുന്നത് കാപ്പിലറീസ് അല്ലെങ്കിൽ ലോമികകളാണ്. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളെയാണ് നമ്മൾ ലോമിക എന്ന് വിളിക്കുന്നത്. ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തിയാണ് കാപ്പിലറീസിന്റേത്. ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട്, പക്ഷെ വാൽവുകളൊന്നും കാണപ്പെടുന്നില്ല. സിരകളിലെ പോലെ കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും തന്നെയാണ് കാപ്പിലറീസ് അല്ലെങ്കിൽ ലോമികകളിലും രക്തം ഒഴുകുന്നത്. അപ്പൊ ധമനികളിലെയും സിരകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്, അങ്ങനെ കണക്ട് ചെയ്യുന്ന നേർത്ത കുഴലുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കാപ്പിലറീസ് ലോമികകൾ എന്ന് വിളിക്കാം. ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഭിത്തിയാണ് ഇവരുടേത്. ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട്, വാൽവുകൾ ഒന്നും തന്നെ കാണപ്പെടുന്നില്ല. സിരകളിലെ പോലെ കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലുമാണ് ഇവിടെയും രക്തം ഒഴുകുന്നത്. ക്ലിയർ ആണേ? അപ്പോ ഇത് ലോമികകളിലെ ഒരു പിക്ചർ തന്നിരിക്കുന്നതാണ്. ഹൃദയത്തിൽ നിന്നും വരുന്ന ആർട്ടറിയും ഹൃദയത്തിലേക്ക് പോകുന്ന വെയിനും അവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അവരെ പരസ്പരം കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ലോമിക അല്ലെങ്കിൽ ക്യാപ്പിലറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പതുക്കെ മുന്നോട്ട് പോവുകയാണ്. ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതുമായ ഭാഗം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അവസാനം ഞാനൊരു പിക്ചറിൽ അതൊന്നുകൂടെ പറഞ്ഞുതരാം. സൈനോ ഏട്രിയൽ നോഡ്, SA നോഡ് എന്നായിരിക്കും ചിലപ്പോൾ തരാ. സൈനോ ഏട്രിയൽ നോഡ് ഹൃദയ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും ഹൃദയ സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതുമായ ഭാഗം SA നോഡ്, സൈനോ ഏട്രിയൽ നോഡ്. സൈനോ ഏട്രിയൽ നോഡിന്റെ സ്ഥാനം എവിടെയാണ്? വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലാണ്. സൈനോ ഏട്രിയൽ നോഡിന്റെ സ്ഥാനം വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലാണ്. മനുഷ്യ ശരീരത്തിലെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് എന്താണ്? SA നോഡാണ്. മനുഷ്യ ശരീരത്തിലെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് എന്താണ്? SA നോഡാണ്.
മനുഷ്യ ശരീരത്തിലെ അറകൾ ഏതെല്ലാം? നാല് പ്രധാന അറകളാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുള്ളത്. ഇടത് ഏട്രിയം, വലത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ, വലത് വെൻട്രിക്കിൾ, നാലെണ്ണമാണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾസ് ആണ് ഉള്ളത്. ഇതില് രക്തം വന്നു ചേരുന്ന അറകൾ, രക്തം വന്നു ചേരുന്ന അറകളാണ് വലത് ഇടത് ഏട്രിയങ്ങൾ. രക്തം വന്നു കയറുന്ന അറകളാണ്, എൻട്രി വരുന്നത് ഏട്രിയത്തിലേക്കാണ്. നമ്മൾ ഹൃദയത്തെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറയുകയാണ്, നമ്മൾ ഹൃദയത്തെ ഇങ്ങനെ നാലാക്കുന്നു. ഇത് ഹൃദയത്തിൻ്റെ റൈറ്റ്, ഇത് ഹൃദയത്തിൻ്റെ ലെഫ്റ്റ്. എപ്പോഴും അങ്ങനെ വേണം മനസ്സിലാക്കാൻ കേട്ടോ. നിങ്ങൾ ഏത് പാഠപുസ്തകവും എവിടെയും നോക്കിക്കോളൂ, ഈ ഭാഗമാണ് ചിത്രത്തിലെ റൈറ്റ്, ഈ ഭാഗമാണ് ചിത്രത്തിലെ ലെഫ്റ്റ് വരിക. അപ്പോ രക്തം വന്ന് ചേരുന്ന അറ എന്ന് പറയുന്നത് വലത് ഇടത് ഏട്രിയമാണ്, റൈറ്റ് ഏട്രിയവും ലെഫ്റ്റ് ഏട്രിയവുമാണ്. ഇനി രക്തം പുറപ്പെടുന്ന അറകളാണ് റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും. ക്ലിയർ ആണേ? ആ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും അതുപോലെ തന്നെ സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതുമായ ഒരു ഭാഗമുണ്ട്, അത് സൈനോ ഏട്രിയൽ നോഡാണ്, SA നോഡാണ്. അതെവിടെയാ കാണുന്നേ? നമ്മുടെ റൈറ്റ് ഏട്രിയത്തിന്റെ ഭിത്തിയിലാണ് അത് കാണുന്നത്. റൈറ്റ് ഏട്രിയത്തിന്റെ ഭിത്തിയിലാണ് SA നോഡ് കാണുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ പേസ് മേക്കറിന് തുല്യമായിട്ടാണ് കേട്ടോ അത്, സൈനോ ഏട്രിയൽ നോഡ്. വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലാണ് കാണുന്നത്. മനുഷ്യ ശരീരത്തിലെ പേസ് മേക്കർ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് പോവുകയാണേ. ഇനി ഹൃദയത്തിന്റെ പ്രവർത്തനം നമുക്കൊന്ന് നോക്കാം. ശരീരകലകളിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് കലർന്ന അശുദ്ധ രക്തം സിരകളിലേക്ക് എത്തുന്നു. സിരകളിൽ നിന്നും വലിയ സിരകളായിട്ടുള്ള നമ്മുടെ വീനാകാവകൾ വഴി വലത്തെ മേലറയായ ഏട്രിയത്തിൽ എത്തുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ ടിഷ്യൂസിലും ഈ കാർബൺ ഡയോക്സൈഡ് കലർന്ന ബ്ലൂ കളറിലുള്ള അശുദ്ധ രക്തം ഉണ്ട്. അത് നമ്മുടെ വെയിൻസിൽ എത്താണ്. എന്നിട്ടോ ആ സിരകളിൽ നിന്നും വലിയ സിരകളായിട്ടുള്ള വീനാകാവകൾ, നമ്മൾ രണ്ട് വീനാകാവ പറഞ്ഞിട്ടുണ്ടായി, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ദേ ഇത് കറക്റ്റ് അല്ല പൊസിഷൻ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറയാനേ. ഒരു കുഞ്ഞു വീനാകാവ, ഒരു വലിയ വീനാക്കാവ, വണ്ണം കൂടിയ വീനാക്കാവ, വണ്ണം കുറഞ്ഞ വീനാക്കാവ. ഇത് സുപ്പീരിയർ അല്ലെങ്കിൽ ഊർധ്വമഹാസിര, ഇത് അധോമഹാസിര അല്ലെങ്കിൽ ഇൻഫീരിയർ വീനാക്കാവ. ഈ ഇതിന് വണ്ണം കൂടുതലാന്നുള്ളത് കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കുക. കാരണം നമ്മുടെ കാൽപാദത്തിന്റെ അവിടെ നിന്ന് തൊട്ടുള്ള അശുദ്ധ രക്തത്തെ കൊണ്ടുപോകുന്നത് ഇയാളാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ ശിരസിന്റെ അവിടെ നിന്നുമുള്ള അശുദ്ധ രക്തത്തെ വഹിക്കുന്നത് സുപ്പീരിയർ വീനാകാവ്യാണ് വഹിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഊർധ്വ മഹാസിരയും അധോ മഹാസിരയും നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന അശുദ്ധ രക്തത്തെ മുഴുവൻ ആർക്ക് കൊണ്ടുകൊടുത്തു? വലത് ഏട്രിയത്തിലേക്ക് കൊണ്ടുകൊടുത്തു. ഉടം വരെയൊക്കെയാണോ? വലത് ഏട്രിയത്തിലേക്ക് കൊണ്ടുകൊടുത്തു. ഇനി എന്താണ് നോക്കൂ. വലത്തെ ഏട്രിയത്തിൽ നിന്നും രക്തം വലത്തെ വെൻട്രിക്കിളിലേക്കാണ് കടക്കുന്നത്. വലത്തെ ഏട്രിയത്തിൽ നിന്നും രക്തം എങ്ങോട്ട് കടക്കുന്നു? വലത്തെ വെൻട്രിക്കിളിലേക്ക് കടക്കുന്നു. ഈ വലത്തെ ഏട്രിയത്തിൽ നിന്നും വലത്തെ വെൻട്രിക്കിളിലേക്ക് കടക്കുമ്പോൾ ഇവിടെ ഒരാൾ തടയുന്നുണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ പറയാം. വലത്തെ ഏട്രിയത്തിൽ നിന്നും നേരെ താഴോട്ടാണ് പോരുന്നത്, നേരെ താഴോട്ട് വലത്തെ വെൻട്രിക്കിളിലേക്കാണ് വരുന്നത്. അപ്പോ അതിനെ തുടർന്ന് ശ്വാസകോശ ധമനി വഴി അശുദ്ധ രക്തം ശുദ്ധീകരണത്തിനായിട്ട് എങ്ങോട്ട് പോകും? ശ്വാസകോശത്തിലേക്ക് പോകും. അപ്പൊ വലത്തെ ഏട്രിയത്തിൽ നിന്ന് ഇപ്പൊ വലത്തെ വെൻട്രിക്കിളിൽ വന്ന് നിൽക്കുകയാണ്. നിലവിൽ നമ്മുടെ വലത്തെ വെൻട്രിക്കിളിലത് ബ്ലൂ കളറിലുള്ള അശുദ്ധ രക്തമാണ്. ഈ അശുദ്ധ രക്തം നമുക്ക് ശുദ്ധീകരിക്കണ്ടേ? ശുദ്ധീകരിക്കാനായിട്ട് ശുദ്ധീകരണശാലയിലേക്ക് പോവുകയാണ്. ശുദ്ധീകരണശാലയാണ് നമ്മുടെ ഇത് ശ്വാസകോശം എന്ന് പറയുന്നത്. ശ്വാസകോശമാണ് നമുക്ക് അതിനെ ശുദ്ധീകരിച്ചു തരുന്നേ. അപ്പോ ക്ഷമിക്കണം, ഒരു സെക്കൻഡ്. അപ്പോൾ ശ്വാസകോശത്തിലേക്ക് നമ്മൾ അതിനെയും കൊണ്ടുപോകുന്നു. ആൻഡ് ശ്വാസകോശത്തിൽ എത്തിക്കഴിഞ്ഞാൽ ശ്വാസകോശം, ഓക്കെ, അപ്പൊ ഇവിടെയാണ് നമ്മുടെ ശ്വാസകോശം എന്ന് വിചാരിക്കാം. ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് അല്ലെങ്കിൽ വലത്തെ വെൻട്രിക്കിളിൽ നിന്നും വന്നിരിക്കുന്ന ബ്ലൂ കളറിലുള്ള കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ അശുദ്ധ രക്തത്തെ നമ്മുടെ ശ്വാസകോശം, നമ്മുടെ ലങ്സ് ശുദ്ധീകരിച്ച് എന്ത് ചെയ്യും? റെഡ് ബ്ലഡ് ആക്കി, ഓക്സിജനേറ്റഡ് ബ്ലഡ് ആക്കി കൊടുക്കും. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഓർക്കുക, നമ്മുടെ വലത്തെ ഏട്രിയത്തിൽ നിന്നും രക്തം വലത്തെ വെൻട്രിക്കിളിൽ എത്തി, തുടർന്ന് ശ്വാസകോശ ധമനി വഴി അശുദ്ധ രക്തം ശുദ്ധീകരണത്തിനായിട്ട് ശ്വാസകോശത്തിലെത്തി, ശ്വാസകോശങ്ങളിൽ നിന്നും ഓക്സിജൻ സ്വീകരിച്ച ശേഷം റെഡ് കളറിലുള്ള ശുദ്ധരക്തം ശ്വാസകോശ സിര വഴി ഇടത്തെ മേലറയായിട്ടുള്ള ഏട്രിയത്തിലേക്ക് എത്തുന്നു. ഇടത്തെ മേലറയായ ഏട്രിയത്തിലേക്ക് എത്തുന്നു. അപ്പോ ഈ ശ്വാസകോശ സിരയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ശ്വാസകോശ സിര വഴി എങ്ങോട്ടെത്തും? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തും.
clear ആയി picture left atriumത്തിലേക്ക് എത്തും ഇനി ഇടത്തെ atriumത്തിൽ നിന്നും അത് പതുക്കെ താഴോട്ട് ഇടത്തെ വെൻട്രിക്കിളിലേക്ക് എത്തുന്നു ഇടത്തെ atriumത്തിൽ നിന്നും ഇങ്ങോട്ട് കടക്കുന്നു ഇടത്തെ വെൻട്രിക്കിളിലേക്ക് എത്തുന്നു ഇടത്തെ atriumത്തിൽ നിന്നും താഴോട്ട് ചാടി ഇടത്തെ വെൻട്രിക്കിളിലേക്കാണ് പിന്നീട് കടക്കുന്നത് ഇനി ഈ ഇടത്തെ വെൻട്രിക്കിളിൽ എത്തുന്ന രക്തം അയോട്ട എന്ന പേരുള്ള ഒരു മഹാധമനി അയോട്ട എന്ന നമ്മുടെ മഹാധമനിയിലേക്കും അതിനെ തുടർന്ന് പിന്നെ ശരീരത്തിന്റെ മറ്റു ധമനികൾ വഴി ശരീരത്തിന്റെ മറ്റു ഭാഗത്തേക്കുമാണ് എത്തുന്നത് അപ്പൊ കിട്ടിയോ പിക്ചർ എങ്ങനെയാന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തി അവിടെ നിന്നും നമ്മുടെ അയോട്ട എന്ന് പറയുന്ന മഹാധമനി വഴി നമ്മുടെ രക്തക്കുഴലിലേക്കും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും സപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എവിടുന്നാണ് നമ്മുടെ റൈറ്റ് ഏട്രിയം വലത്തെ ഏട്രിയം വലത്തെ ഏട്രിയത്തിൽ എന്തുണ്ട് ഒരു സൈനോ ഏട്രിയൽ നോഡ് ഉണ്ട് ഈ സൈനോ ഏട്രിയൽ നോഡ് ഒരു ഇലക്ട്രിക് ചാർജ് ഒരു ഇലക്ട്രിക് സപ്ലൈ കൊടുക്കുന്നുണ്ട് ഒരു ഇലക്ട്രിക് ചാർജ് കൊടുക്കുന്നുണ്ട് ആ ഇലക്ട്രിക് ചാർജ് സ്റ്റാർട്ടായ ഉടനെ എന്താവും വർക്ക് തുടങ്ങും റൈറ്റ് ഏട്രിയം ഷ്രിങ്ക് ചെയ്ത് തുടങ്ങും റൈറ്റ് ഏട്രിയം ഷ്രിങ്ക് ചെയ്യുമ്പോൾ റൈറ്റ് ഏട്രിയത്തിൽ ഉണ്ടായിരുന്ന ആ ശുദ്ധരക്തം കാലിന്റെ അവിടെ നിന്ന് തൊട്ടുള്ള അശുദ്ധരക്തം അതോ മഹാസിര വലത്തെ ഏട്രിയത്തിൽ എത്തിച്ചിരുന്നു ശിരസിൽ നിന്നുമുള്ള അല്ലെങ്കിൽ മുകൾ ഭാഗത്തു നിന്നുമുള്ള അശുദ്ധരക്തം സുപ്പീരിയർ വീനാകാവ അല്ലെങ്കിൽ ഊർദ്ധ മഹാസിര റൈറ്റ് ഏട്രിയത്തിൽ എത്തിച്ചിരുന്നു അത് ആ സൈനോ ഏട്രിയലിനോട് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ റൈറ്റ് ഏട്രിയം ചുരുങ്ങുന്നു അത് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വലത്തെ വെൻട്രിക്കിളിലേക്ക് കയറുന്നു വലത്തെ വെൻട്രിക്കിളിൽ എത്തിക്കഴിഞ്ഞാൽ അത് നേരെ ശുദ്ധീകരണത്തിനായിട്ട് എങ്ങോട്ട് വിടുന്നു ലങ്സിലേക്ക് വിടുന്നു ശുദ്ധീകരണത്തിനായി പോകുന്നത് ബ്ലൂ അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ രക്തമാണ് ശുദ്ധീകരിച്ച് റെഡ് ബ്ലഡ് ശുദ്ധമായിട്ടുള്ള നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് തിരിച്ചെങ്ങോട്ട് കയറുന്നു ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കയറുന്നു വീണ്ടും ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും അത് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ഇടത്തെ വെൻട്രിക്കിളിലേക്ക് വരുന്നു അവിടെ നിന്നും മഹാധമനി അല്ലെങ്കിൽ അയോട്ട വരി ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകുന്നു അപ്പോ ക്ലിയർ ആയി ഇത്രയും ചിത്രം അല്ലെ അപ്പൊ ഇതാണ് അതിന്റെ ഒരു പിക്ചർ തന്നിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അതിൽ നമ്മൾ ഊർദ്ധ മഹാസിര കൊടുത്തിട്ടുണ്ട് അതോ മഹാസിര കൊടുത്തിട്ടുണ്ട് വലത് ഏട്രിയം ഇടത് ഏട്രിയം വലത് വെൻട്രിക്കിൾ ഇടത് വെൻട്രിക്കിൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതേപോലെ നമ്മൾ ട്രൈ കസ്പിഡ് വോൾവും ബൈ കസ്പിഡ് വോൾവും രണ്ട് വോൾവുകൾ ട്രൈ കസ്പിഡ് ആൻഡ് ബൈ കസ്പിഡ് രണ്ട് വോൾവുകൾ വലത് ഏട്രിയത്തിനെയും വലത് വെൻട്രിക്കിളിനെയും വലത് ഏട്രിയത്തിനെയും വലത് വെൻട്രിക്കിളിനെയും ദാ ഇവിടെ കണക്ട് ചെയ്യുന്ന ഈ സംഭവം അതിനിടയിലുള്ള നമ്മുടെ വാഹനങ്ങളിലെ മഡ് ഫ്ലാപ്പ് പോലെ തുറന്നടയുന്ന ഒരു സംഭവമാണ് ഈ വാൽവ് ട്രൈ കസ്പിഡ് വോൾവ് എന്നറിയപ്പെടുന്നത് ഈ വോൾവ് ട്രൈ കസ്പിഡ് വോൾവ് എന്നറിയപ്പെടുന്ന വോൾവ് വേറൊന്നുമല്ല നമ്മുടെ വലത് ഏട്രിയത്തിൽ എത്തിയിരിക്കുന്ന അശുദ്ധ രക്തം വലത് വെൻട്രിക്കിളിലേക്ക് കടന്നാൽ പിന്നെ അങ്ങോട്ട് മേളിലേക്ക് പോകാതിരിക്കാനായിട്ട് ഈ വോൾവ് ഉടനെ തന്നെ അടയും അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി ഓക്കെ അത് കഴിഞ്ഞ അതേപോലെ തന്നെ നമ്മുടെ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ ദൈവം ഒരു വോൾവ് ഉണ്ട് ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ ഇവിടെ ഒരു വോൾവ് ഉണ്ട് ആ വോൾവാണ് ബൈ കസ്പിഡ് വോൾവ് എന്ന് പറയുന്നത് ബൈ കസ്പിഡ് വോൾവ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അതായത് നമ്മുടെ വലത് ഏട്രിയ സോറി ഇടത് ഏട്രിയത്തിൽ നിന്നും ഇടത് വെൻട്രിക്കിളിലേക്ക് രക്തം ശുദ്ധ രക്തം ബാക്കി സപ്ലൈക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മേലോട്ട് കയറാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് വേഗത അടയ്ക്കാന്ന് അങ്ങനെ മനസ്സിൽ വിചാരിക്കുക അപ്പൊ പെട്ടെന്ന് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പോ ചിത്രം ഒരുവിധം മനസ്സിൽ പതിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഞാൻ മുന്നോട്ട് പോവുകയാണ് കേട്ടോ ഈ വെൻട്രിക്കിളുകള് സങ്കോചിക്കുമ്പോൾ രക്തം തിരികെ ഏട്രിയത്തിലേക്ക് കടക്കാതിരിക്കാൻ സഹായിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞ രണ്ട് വോൾവുകൾ പഠിച്ചു വെച്ചേക്ക് ആരൊക്കെയാണ് ബൈകസ്പിഡ് ആൻഡ് ട്രൈകസ്പിഡ് വോൾവുകൾ ഓക്കെ ബൈകസ്പിഡിന്റെ സ്ഥാനം ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിലാണ് പഠിച്ചു കഴിഞ്ഞു അല്ലെ ട്രൈകസ്പിഡിന്റെ സ്ഥാനം വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിലാണ് ട്രൈ വരുന്നത് വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിലും ബൈ രണ്ടിതൾ വരുന്നത് ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിലാണ് ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദം ഏത് പേരിൽ അറിയപ്പെടുന്നു സിസ്റ്റോളിക് പ്രഷർ എന്ന പേരിൽ അറിയപ്പെടുന്നു ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദം ഏത് പേരിൽ അറിയപ്പെടുന്നു സിസ്റ്റോളിക് പ്രഷർ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇനി ഹൃദയം വിശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും കുറഞ്ഞ മർദ്ദം അതിനെ നമ്മൾ വിളിക്കുന്നത് ഡയസ്റ്റോളിക് പ്രഷർ എന്നാണ് ഈ സിസ്റ്റോളിക് പ്രഷർ 120 mm of Hg ആണ് വരുന്നത് ഇനി ഡയസ്റ്റോളിക് പ്രഷർ 80 mm Hg ആണ് വരുന്നത് 120 ആണ് വരുന്നത് സിസ്റ്റോളിക് 80 ആണ് വരുന്നത് ഡയസ്റ്റോളിക് ഒരു തവണ ഹൃദയം സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യുന്ന രക്തത്തിന്റെ അളവ് 70 mL ആണ് ഒരു തവണ ഹൃദയം സ്പന്ദിക്കുമ്പോൾ പമ്പ് ചെയ്യുന്ന രക്തത്തിന്റെ അളവ് 70 mL ആണ് നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക് 140 നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക് 140 ആനയുടെ ഹൃദയസ്പന്ദന നിരക്ക് മുന്നേ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ്
ആനയുടെ ഹൃദയസ്പന്ദന നിരക്ക് 25. ആനയുടെ ഹൃദയസ്പന്ദന നിരക്ക് 25. അപ്പൊ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണ്. അതിൽ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് ഒന്ന് നോക്കുക. 120 സിസ്റ്റോളിക് ആണ്, 80 ഡയസ്റ്റോളിക് ആണ്. സിസ്റ്റോളിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം സങ്കോചിക്കുമ്പോൾ, ഡയസ്റ്റോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം വിശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദമാണ്. ഒരു തവണ ഹൃദയം സ്പന്ദിക്കുമ്പോൾ 70 മില്ലിലിറ്റർ രക്തമാണ് പമ്പ് ചെയ്യപ്പെടുന്നത്. നവജാത ശിശുവിന്റെ ഹൃദയസ്പന്ദന നിരക്ക് 140ഉം ആനയുടെ ഹൃദയസ്പന്ദന നിരക്ക് 25ഉമാണ്. ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾ ധമനി ഭിത്തികളിൽ ഉടനീളം ഉണ്ടാക്കുന്ന ആ തരംഗ ചലനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പൾസ് എന്ന് പറയുന്നത്. ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾ നമ്മുടെ ധമനി ഭിത്തികളിൽ ഉടനീളം ഉണ്ടാക്കുന്ന തരംഗ ചലനം, അതിന് നമ്മൾ പൾസ് എന്ന് പറയുന്നു. ഹൃദയം ഒരു മിനിറ്റ് ശരാശരി എത്ര തവണ സ്പന്ദിക്കുന്നു? എല്ലാവർക്കും അറിയാം 72 തവണ സ്പന്ദിക്കുന്നു. ഹൃദയം ഒരു മിനിറ്റ് ശരാശരി 72 തവണ സ്പന്ദിക്കുന്നു. അതായത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഹൃദയം ഒരു തവണ സങ്കോചിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും വേണ്ട സമയം എത്ര? 0.8 സെക്കൻഡ്. ഹൃദയം ഒരു തവണ സങ്കോചിക്കാനും വിശ്രമിക്കാനും വേണ്ട സമയം 0.8 സെക്കൻഡ്. അത് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. 72 തവണ സങ്കോചിക്കുന്നു എന്ന് പറഞ്ഞു, ഒരു മിനിറ്റിൽ 60 സെക്കൻഡ് ആണത്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി നിങ്ങൾ. 0.8 സെക്കൻഡാണ് വേണ്ടത്. ഒരു ഹൃദയം ഒരു തവണ സങ്കോചിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും വേണ്ട മിനിമം സമയം 0.8 സെക്കൻഡാണ്. ഇനി ഹൃദയനിരക്ക് വളരെ താഴുമ്പോൾ സാധാരണ നിലയിലാകാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹൃദയനിരക്ക് വല്ലാതെ താഴ്ന്നു കഴിഞ്ഞാൽ അതിനെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം പേസ് മേക്കർ ആണ്. രക്തക്കുഴലുകളിലെ രക്തം കട്ടയായത് നീക്കം ചെയ്യുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻജിയോപ്ലാസ്റ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു. രക്തക്കുഴലിലെ രക്തക്കട്ട നീക്കം ചെയ്യുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻജിയോപ്ലാസ്റ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു. രക്തക്കുഴലുകളിലെ രക്തക്കട്ടകളിലെ സാന്നിധ്യം കണ്ടെത്താൻ സഹായിക്കുന്ന പരിശോധന ഏതാണ്? ആൻജിയോഗ്രാം ടെസ്റ്റ് ആണ്. രക്തക്കുഴലുകളിലെ രക്തക്കട്ടകളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നടത്തുന്ന, കണ്ടുപിടിക്കാനായിട്ട്, സാന്നിധ്യം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ആ പരിശോധന, ആ പരിശോധന ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻജിയോഗ്രാം ടെസ്റ്റ് എന്നാണ് അതറിയപ്പെടുന്നത്. രക്തധമനികളുടെ ഭിത്തികളിലെ ഉന്നത മർദ്ദം മൂലം അവ പൊട്ടുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹെമറേജ് എന്നാണ് അറിയപ്പെടുന്നത്. ഹെമറേജ് എന്നറിയപ്പെടുന്നു. രക്തധമനികളിലെ ഭിത്തിയിലെ ഉന്നത മർദ്ദം മൂലം അവ പൊട്ടുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹെമറേജ് എന്ന പേരിൽ. സെറിബ്രൽ ഹെമറേജ് ഒക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഹെമറേജ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം. ഇത്രയും പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഹൃദയത്തിന്റെ സങ്കോച വികാസം ധമനി ഭിത്തിയിൽ ഉടനീളം ഉണ്ടാക്കുന്ന തരംഗ ചലനം പൾസ് ആണ്. 72 തവണ ഒരു ഹൃദയം സ്പന്ദിക്കുന്നുണ്ട്. ഒരു ഹൃദയത്തിന്റെ സങ്കോച വികാസത്തിന്, വിശ്രമത്തിനും സങ്കോചത്തിനും വേണ്ടുന്ന ഏറ്റവും കുറഞ്ഞ സമയം, ഒരു തവണ വേണ്ടുന്ന സമയം എന്ന് പറയുന്നത് 0.8 സെക്കൻഡ് ആണ്. ഹൃദയ നിരക്ക് വളരെ താഴുമ്പോൾ സാധാരണ നിലയിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പേസ് മേക്കർ ആണ്. രക്തക്കുഴലുകളിൽ രക്തക്കട്ട നീക്കം ചെയ്യുന്ന രീതി ആൻജിയോപ്ലാസ്റ്റി എന്നറിയപ്പെടുന്നു. അത് കണ്ടെത്താനായിട്ട്, അതായത് രക്തക്കുഴലുകളിൽ ഇത്തരത്തിൽ രക്തക്കട്ടകളുടെ സാന്നിധ്യം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന പരിശോധന ആൻജിയോഗ്രാം ടെസ്റ്റ് ആണ്. രക്തധമനികളുടെ ഭിത്തിയിലുള്ള ഉന്നത മർദ്ദം മൂലം അവ പൊട്ടിപ്പോകുന്ന അവസ്ഥ ഹെമറേജ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് പേസ് മേക്കർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു വിഷ്വൽ ആണ് കൊടുത്തിരിക്കുന്നത്. സൈനോഎട്രിയൽ നോഡ് കറക്റ്റായി വർക്ക് ചെയ്യാതെ ആകുമ്പോൾ ഹൃദയത്തിന് താളം തെറ്റുന്ന സമയത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മളൊരു പേസ് മേക്കർ വെച്ചു കൊടുക്കും അല്ലെ. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയുടെ ഒരു ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞു ഹൃദയത്തിൽ രക്തം കട്ട പിടിച്ചിരിക്കുന്ന ഇതുപോലെ ക്ലോട്ട്സ് ഉണ്ടാകുന്ന സമയത്ത് ആ ക്ലോട്ടിനെ ഐഡന്റിഫൈ ചെയ്യും നമ്മൾ ആദ്യം തന്നെ ആൻജിയോഗ്രാം ടെസ്റ്റിലൂടെ. അത് എവിടെയാണ് ക്ലോട്ട് എന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം, ഇത് ബലൂൺ സ്റ്റെൻഡ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത്തരത്തിലൊരു ബലൂൺ സ്റ്റെൻഡ് അവിടെ കൊണ്ടുപോയിട്ട് ആ ബലൂൺ അവിടെ ചെന്ന് വികസിക്കുമ്പോൾ സ്റ്റെൻഡ് കറക്റ്റ് ആയിട്ട് അവിടെ ക്ലോട്ട് റിമൂവ് ചെയ്തതിന് ശേഷം കറക്റ്റ് ആയിട്ട് അവിടെ പ്ലേസ് ചെയ്യും. എന്തിനാണ് സ്റ്റെൻഡ് അവിടെ പ്ലേസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വെറുതെ ഒരു ക്ലോട്ട് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ, കുറെ നാളായിട്ടുള്ളതാണ് ഈ രക്തക്കട്ട, ഈ ഒരു ക്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കുറെ നാളായിട്ട് ഇവിടുത്തെ ഫംഗ്ഷനിങ് ഒക്കെ, ഈ ഭാഗം വളരെ മോശമായിരിക്കും, ഫംഗ്ഷനിങ് ഒക്കെ വളരെ മോശമായിരിക്കും. നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം സുപ്രഭാതത്തിൽ ഇവിടുത്തെ ക്ലോട്ട് റിമൂവ് ചെയ്താലും ഇവിടെ വീണ്ടും ഇതുപോലെ രക്തം കട്ട പിടിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. വീണ്ടും ആ ഭാഗം കൂടിച്ചേരാനായിട്ട്, വീണ്ടും ക്ലോട്ട് വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായതുകൊണ്ട് അതിനെ ഒന്ന് അകറ്റി നിർത്താനായിട്ടാണ് സ്റ്റെൻഡ് സഹായിക്കുന്നത്. ഓക്കെ. ഇപ്പൊ പിന്നെ താനെ കൊഴിഞ്ഞു പോകുന്ന തരത്തിലുള്ള ന്യൂ ജനറേഷൻ അങ്ങനെയുള്ള ഡെവലപ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ മുന്നോട്ട് പോവുകയാണേ. രക്തസമ്മർദ്ദം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? രക്തസമ്മർദ്ദം പരിശോധിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം എല്ലാവർക്കും അറിയാവുന്നതാണ്, സ്ഫിഗ്മോ മാനോമീറ്റർ ആണ്. രക്തസമ്മർദ്ദം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്ഫിഗ്മോ മാനോമീറ്റർ ആണ്. ഇത് കണ്ടുപിടിച്ചത് ആരാണ്? സാമുവൽ സിഗ്ഫ്രെഡ് കാൾ റിട്ടർ ആണ്. സാമുവൽ സിഗ്ഫ്രെഡ് വരെയാണ് സാധാരണ പരീക്ഷകൾക്ക് കാണാറ് കേട്ടോ. അപ്പൊ രക്തസമ്മർദ്ദം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്ഫിഗ്മോ മാനോമീറ്റർ ആണ്. അത് കണ്ടുപിടിച്ചത് സാമുവൽ സിഗ്ഫ്രെഡ് ആണ്.
ഇനി സാധാരണയും കുറഞ്ഞ രക്തസമ്മർദ്ദം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹൈപ്പോടെൻഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. സാധാരണയിൽ കൂടിയ രക്തസമ്മർദ്ദം ഹൈപ്പർ. എപ്പോഴും നമുക്കറിയാം ഹൈപ്പർ കൂടുതലും ഹൈപ്പോ കുറവുമാണ്. ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പോ ഹൈപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കുറഞ്ഞതാണ്, ഹൈപ്പർ കൂടിയതാണ്. കുറഞ്ഞ രക്തസമ്മർദ്ദം ഹൈപ്പോടെൻഷൻ, കൂടിയ രക്തസമ്മർദ്ദം ഹൈപ്പർടെൻഷൻ. ഓക്കെ. ഇനി നിശബ്ദനായ കൊലയാളി സൈലന്റ് കില്ലർ എന്നറിയപ്പെടുന്നത് ഉന്നത രക്തസമ്മർദ്ദം. സൈലന്റ് കില്ലർ എന്നറിയപ്പെടുന്നത് ഉന്നത രക്തസമ്മർദ്ദം. ഹൃദയമിടിപ്പ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്റ്റെതസ്കോപ്പ് ആണ്. ഹൃദയമിടിപ്പ് പരിശോധിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം സ്റ്റെതസ്കോപ്പ് ആണ്. അത് കണ്ടുപിടിച്ചത് റെനെ ലെനാക് ആണ്. റെനെ ലെനാക്. ഓക്കെ. അർബുദം ബാധിക്കാത്ത ശരീരത്തിന്റെ അവയവം ഏത് എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് ചാടിക്കറി പറഞ്ഞോളൂ, ഹൃദയമാണ്. അർബുദം ക്യാൻസറസ് അല്ലാത്ത ഒരു ഓർഗൻ നമുക്ക് പറയാവുന്നത് നമ്മുടെ ഹാർട്ട് ആണ്. അർബുദം ബാധിക്കാത്ത ഹൃദയ ശരീരത്തിലെ അവയവം ഹൃദയമാണ്. കിട്ടിയല്ലോ. അപ്പൊ മുന്നോട്ട് പോവുകയാണേ. ഇരു ഓറിക്കിളുകളും ഇരു വെൻട്രിക്കിളുകളും വേർതിരിക്കുന്ന പേശികൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെക്ട്രമാണ്. ഓറിക്കിൾസ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഈ ഏട്രിയങ്ങളെ ആദ്യകാലങ്ങളിൽ ഓറിക്കിൾസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇരു ഓറിക്കിളുകളും ഇരു വെൻട്രിക്കിളുകളും തമ്മിൽ വേർതിരിക്കുന്ന പേശികൾ അറിയപ്പെടുന്നത് സ്പെക്ട്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇരു അറകളുടെ ഈ അറകളുടെ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് മയോ കാർഡിയം എന്ന പേശികൾ കൊണ്ടാണ്. മയോ കാർഡിയം, ആ പേശിയുടെ പേര് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. മയോ കാർഡിയം എന്ന പേശികൾ കൊണ്ടാണ്. അറകളുടെ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് മയോ കാർഡിയം എന്ന പേശികൾ കൊണ്ടാണ്. ഹൃദയസ്പന്ദന നിരക്ക് 100 കൂടുതലാകുന്ന അവസ്ഥ, ഹൃദയസ്പന്ദന നിരക്ക് 100 കൂടുതലാകുന്ന അവസ്ഥ, അത് ടാക്കിക്കാർഡിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. ടാക്കിക്കാർഡിയ, ഹൃദയസ്പന്ദന നിരക്ക് 100 കൂടുതലാകുന്ന അവസ്ഥ, അത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ടാക്കിക്കാർഡിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹൃദയസ്പന്ദന നിരക്ക് 60 കുറവായ അവസ്ഥ, അത് ബ്രാഡിക്കാർഡിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹൃദയസ്പന്ദന നിരക്ക് 100 കൂടിയാൽ അത് ടാക്കിക്കാർഡിയ, 60 കുറയുമ്പോൾ അതിനെ ബ്രാഡിക്കാർഡിയ എന്ന് വിളിക്കുന്നു. ഹൃദയ മസിലുകൾക്കുണ്ടാകുന്ന വേദന, അത് ആൻജിന, ആൻജിന എന്നാണ് പലപ്പോഴും ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നതായി കണ്ടിരിക്കുന്നത്. ആൻജിന പെക്ട്രോസിസ് ആണ്. ഹൃദയ മസിലുകൾക്കുണ്ടാകുന്ന വേദനയാണ് ആൻജിന പെക്ട്രോസിസ്. ഹൃദയ മസിലുകൾക്കുണ്ടാകുന്ന വേദനയാണ് ആൻജിന പെക്ട്രോസിസ്. ഹൃദയത്തിനോ ശ്വാസകോശത്തിനോ തകരാർ മൂലം ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാത്തതുകൊണ്ട് ശരീരം നീല നിറമാകുന്ന രോഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സയനോസിസ് ആണ്. സയനോസിസ്. ഹൃദയത്തിനോ ശ്വാസകോശത്തിനോ തകരാറ് മൂലം ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാത്തതുകൊണ്ട് ശരീരം നീല നിറമാകുന്ന രോഗം സയനോസിസ് ആണ്. ശുദ്ധരക്തക്കുഴലുകളിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ്റേ ആണ് നമ്മുടെ ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. ശുദ്ധരക്തക്കുഴലുകളിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ്റേ ആണ് ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇരു ഓറിക്കിളുകളും ഇരു വെൻട്രിക്കിളുകളും വേർതിരിക്കുന്ന പേശികൾ സ്പെക്ട്രങ്ങൾ. ഈ അറകളിലെ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് മയോകാർഡിയം എന്ന പേശി കൊണ്ട്. ഹൃദയസ്പന്ദന നിരക്ക് 100 കൂടുതലാകുന്ന അവസ്ഥ ടാക്കിക്കാർഡിയ, 60 കുറഞ്ഞ അവസ്ഥ ബ്രാഡിക്കാർഡിയ. ഹൃദയ മസിലുകൾക്കുണ്ടാകുന്ന വേദന ആൻജിന പെക്ട്രോസിസ്. ഹൃദയത്തിനോ ശ്വാസകോശത്തിനോ തകരാറ് മൂലം ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാത്തത് കൊണ്ട് ശരീരം നീല നിറമാകുന്ന രോഗം സയനോസിസ്. ശുദ്ധരക്തക്കുഴലുകളിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ്റേ ആൻജിയോഗ്രാം. കിട്ടിയോ? ഇത് നമ്മുടെ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം പഠിക്കാനുണ്ട് നമുക്ക്. മത്സ്യത്തിന് 2 അറകളാണുള്ളത്. കുതിര, ആമ ഒട്ടകം അങ്ങനെയുള്ളവയ്ക്കെല്ലാം 3 അറകളാണുള്ളത്. മനുഷ്യൻ, മുതല, പക്ഷികൾ ഇവയ്ക്കും 4 വരുന്നത്. അപ്പൊ ഇത് ക്ലിയറായൊന്ന് പഠിച്ചു വെക്കണേ. മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. മത്സ്യത്തിന് ഹൃദയത്തിന് 2 അറകൾ, കുതിര, ആമ, ഒട്ടകം 3 അറകൾ, മനുഷ്യൻ, മുതല, പക്ഷികൾ ഇവയ്ക്കും 4 അറകളാണുള്ളത്. ഓക്കെ. അതേപോലെ നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം പഠിക്കുന്നുണ്ട്. ഡബിൾ സർക്കുലേഷൻ അല്ലെങ്കിൽ ദ്വിപര്യയനം. ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കും രക്തം ഒഴുകുമ്പോൾ 2 ഹൃദയ അറകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ദ്വിപര്യയനം എന്ന് വിളിക്കുന്നത്. ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കും രക്തം ഒഴുകുമ്പോൾ 2 ഹൃദയ അറകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ദ്വിപര്യയനം എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി ദ്വിപര്യയനത്തിൽ സിസ്റ്റമിക് പര്യയനവും പൾമണറി പര്യയനവും 2 പര്യയങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? സിസ്റ്റമിക് പര്യയനവും പൾമണറി പര്യയനവും 2 പര്യയനങ്ങളാണുള്ളത്. സിസ്റ്റമിക് ആൻഡ് പൾമണറി 2 പര്യയനങ്ങളാണുള്ളത്.
ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യായനം അത് സിസ്റ്റമിക് പര്യായനമാണ്, സിസ്റ്റമിക് സർക്കുലേഷൻ ആണ്. ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നത് അത് സിസ്റ്റമിക് സർക്കുലേഷൻ ആണ്. വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നത് അത് പൾമണറി സർക്കുലേഷൻ ആണ്. വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നതിനെ, ആ പര്യായനത്തെ നമ്മൾ വിളിക്കുന്നത് പൾമണറി സർക്കുലേഷൻ എന്നാണ്. അപ്പോൾ ദ്വിപര്യായനം, ഡബിൾ സർക്കുലേഷൻ, ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കും രക്തം ഒഴുകുമ്പോൾ രണ്ട് തവണ ഹൃദയ അറകളിലൂടെ കടന്നു പോകുന്നു. ഇതാണ് ദ്വിപര്യായനം. ഈ ദ്വിപര്യായനത്തിൽ സിസ്റ്റമിക് സർക്കുലേഷനും പൾമണറി സർക്കുലേഷനും ഉണ്ട്. ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യായനം അത് സിസ്റ്റമിക് പര്യായനം. വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യായനം അത് പൾമണറി പര്യായനം. ഓക്കെ, അപ്പൊ മുന്നോട്ട് പോവുകയാണ്. ഇത് അതിന്റെ ഇമേജ് ഒന്ന് തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മനസ്സിലായി വെച്ചേക്കാം. നമ്മൾ പറഞ്ഞു സിസ്റ്റമിക് പര്യായനം എന്ന് പറയുന്നത് ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ഹാർട്ടിന്റെ ചിത്രം എടുക്കുമ്പോൾ ഇവിടെയാണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ വരുന്നത് കേട്ടോ. സോ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ തുടങ്ങി നമ്മുടെ വലത്, ക്ഷമിക്കണം, ആ ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി നമ്മുടെ വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യായനമാണ് ഈ പറയുന്ന സിസ്റ്റമിക് പര്യായനം എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് അത് സിസ്റ്റമിക് സർക്യൂട്ടിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. സിസ്റ്റമിക് പര്യായനവും അതുപോലെ തന്നെ പൾമണറി പര്യായനവും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ക്യാപ്പിലറീസ് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, നമ്മുടെ ക്യാപ്പിലറീസ് എന്ന് പറയുന്നത് ആർട്ടറീസിനും വെയിനിനും ഇടയിൽ ആ ബ്ലഡ് സർക്കുലേഷൻ നടത്തുന്ന ആൾക്കാരാണ് ക്യാപ്പിലറീസ്, അല്ലെങ്കിൽ ലോമികകൾ എന്ന് പറയുന്നത്. ടു ആൻഡ് ഫ്രോ ഇവർക്ക് ഇടയിൽ നടക്കുന്ന ആൾക്കാർ, നടത്തുന്ന ബ്ലഡ് സർക്കുലേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ക്യാപ്പിലറീസ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയുമാണ് അവിടെ നോക്കാനുള്ളത്, നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. ഇത് പൾമണറി സർക്യൂട്ടിന്റെ ഒരു ചിത്രം തന്നിരിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു പൾമണറി സർക്യൂട്ടിലെ പ്രധാനമായും നമ്മുടെ ബ്ലഡ് ലങ്സിലേക്ക് വരുന്നു. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ, ഓക്സിജൻ കുറഞ്ഞ രക്തം വരുന്നു, നീല രക്തം വരുന്നു. തിരിച്ചു വരുമ്പോഴോ ഓക്സിജൻ വളരെ കൂടിയ, കാർബൺ ഡയോക്സൈഡ് ലേശം പോലും ഇല്ല എന്ന് തന്നെ പറയാം, അത്രയും കുറഞ്ഞ രക്തമാണ് തിരിച്ചു കയറ്റിവിടുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ചിത്രമാണ് ഈ തന്നിരിക്കുന്നത്. ഇനി പ്ലീഹയാണ് അടുത്തത്. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം ഏത്? പ്ലീഹയാണ്. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം പ്ലീഹ. ശരീരത്തിനുള്ളിൽ കടക്കുന്ന രോഗകാരികളായ ബാക്ടീരിയകളും വൈറസുകളും ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നതിന് ആവശ്യമായ ലിംഫോസൈറ്റ്സിനെ നിർമ്മിക്കുന്നത് പ്ലീഹയാണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ കടക്കുന്ന രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയാസ് ആൻഡ് വൈറസിനെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ ആവശ്യമായ ലിംഫോസൈറ്റുകളെ നിർമ്മിക്കുന്നതും പ്ലീനാണ്. ശരീരത്തിലെ ആയുധപുര എന്നറിയപ്പെടുന്ന അവയവം, മനുഷ്യ ശരീരത്തിലെ ആയുധപുര എന്നറിയപ്പെടുന്ന അവയവം നമ്മുടെ സ്പ്ലീൻ ആണ്. പ്ലീഹയിൽ അടങ്ങിയിരിക്കുന്ന കലകൾ രണ്ടെണ്ണം, ചുവന്ന പൾപ്പ് കലകൾ, വെളുത്ത പൾപ്പ് കലകൾ, രണ്ട് കലകൾ. പ്ലീഹയിൽ അടങ്ങിയിരിക്കുന്ന കലകൾ രണ്ടെണ്ണം, ചുവന്ന പൾപ്പ് കലകൾ, വെളുത്ത പൾപ്പ് കലകൾ. പ്രതിരോധ വ്യവസ്ഥയിൽ ഏറ്റവും വലിയ അവയവമാണ്. പ്രധാനമായും ലിംഫോസൈറ്റ്സ് നിർമ്മാണമാണ് ജോലി. ശരീരത്തിലെ ആയുധപുര എന്നറിയപ്പെടുന്നു. അതിലുള്ള കലകൾ ചുവന്ന പൾപ്പ് കലകൾ, വെളുത്ത പൾപ്പ് കലകൾ. പ്ലീനിന്റെ അനാറ്റമിയാണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതിൽ വൈറ്റ് ആൻഡ് റെഡ് പൾപ്പാണ് കൂടുതലും നമ്മളോട് ആ ഭാഗത്തു നിന്ന് ചോദിച്ചിരിക്കുന്നത്, വൈറ്റ് പൾപ്പും റെഡ് പൾപ്പും. ഓക്കെ, ഇനി മുന്നോട്ട് പോവുകയാണ്. ചുവന്ന പൾപ്പ് കലകൾ, റെഡ് പൾപ്പ് ടിഷ്യൂസ്, രക്തത്തിലെ കേടായ അരുണ രക്താണുക്കളെ അരിച്ച് നീക്കം ചെയ്യലാണ് ഇവരുടെ ജോലി. റെഡ് പൾപ്പ് ടിഷ്യൂസിന്റെ, രക്തത്തിലെ കേടായ അരുണ രക്താണുക്കളെ അരിച്ച് നീക്കം ചെയ്യുക. രക്തത്തിലെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഇരുമ്പ് പോലുള്ള ഘടകങ്ങളെ സംരക്ഷിക്കുക. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? റെഡ് പൾപ്പ് ടിഷ്യൂസ് ആണ്. വെളുത്ത പൾപ്പ് കലകൾ, വൈറ്റ് പൾപ്പ് ടിഷ്യൂസ്, പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകങ്ങളായിട്ടുള്ള ടി കോശങ്ങളെയും ബി കോശങ്ങളെയും സംഭരിക്കുന്നത് വെളുത്ത പൾപ്പ് കലകളാണ്. പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകങ്ങളായിട്ടുള്ള ടി കോശങ്ങളെയും ബി കോശങ്ങളെയും സംഭരിക്കുന്നത് വെളുത്ത പൾപ്പ് കലകളാണ്. ലിംഫ് വ്യവസ്ഥ, ലിംഫ് സിസ്റ്റം എന്താണ്? രക്തപര്യായന വ്യവസ്ഥയ്ക്ക് സമാന്തരമായി രക്തത്തിൽ നിന്നും രൂപപ്പെടുന്ന ലിംഫ്, ലിംഫ് വാഹികളിലൂടെ കടന്ന് ഹൃദയത്തിനടുത്ത് വെച്ച് രക്തത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ഇതാണ് ലിംഫ് വ്യവസ്ഥ, ലിംഫ് സിസ്റ്റം എന്ന് പറയുന്നത്. രക്തപര്യായന വ്യവസ്ഥയ്ക്ക് സമാന്തരമായിട്ട് പാരലായി രക്തത്തിൽ നിന്നും രൂപപ്പെടുന്ന ലിംഫ്, ലിംഫ് വാഹികളിലൂടെ കടന്ന്
ഹൃദയത്തിനടുത്ത് വെച്ച് രക്തത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ഇതാണ് ലിംഫ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ റെഡ് പൾപ്പ് ടിഷ്യൂസും വൈറ്റ് പൾപ്പ് ടിഷ്യൂസും പഠിച്ചു വയ്ക്കാം. റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലേക്ക് ഏടായ അരുണ രക്താണുക്കളെ ഫിൽട്ടർ ചെയ്യുന്നു, ഇരുമ്പ് പോലുള്ള റീയൂസബിൾ ആയിട്ടുള്ള സംഭവങ്ങളെ സംരക്ഷിക്കുന്നു. വൈറ്റ് എന്താ ചെയ്യുന്നത്, പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന കണ്ടക്റ്റ് ആയിട്ടുള്ള ടി കോശങ്ങളെയും ബി കോശങ്ങളെയും സംരക്ഷിക്കുന്നു, ഓക്കെ, സംഭരിക്കുന്നു. മുന്നോട്ട് പോവുകയാണ്, ലിംഫിനോടൊപ്പം ലിംഫ് ലോമികകളും അതുപോലെ ലിംഫ് വാഹികളും ലിംഫ് നോഡുകളും പ്ലീഹയും ഇതിനെല്ലാം ചേർന്നിട്ടാണ് ലിംഫ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ലിംഫ് മാത്രമല്ല, ലിംഫ് പ്ലസ് ലിംഫ് ലോമിക കാപ്പിലറീസ്, ലിംഫ് വാഹികള്, ലിംഫ് നോഡുകള്, പ്ലീഹ, ഇതിനെല്ലാം ചേർത്തിട്ടാണ് ലിംഫ് സിസ്റ്റം എന്ന് പറയുന്നത്. ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമികാഭിത്തിയിലെ സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം നമ്മുടെ കോശാന്തര സ്ഥലത്തേക്ക് ഊറിയിറങ്ങും. ഈ ദ്രാവകമാണ് ടിഷ്യൂ ദ്രവം, ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമികാഭിത്തിയിലെ സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശാന്തര സ്ഥലത്തേക്ക് ഊറി ഇറങ്ങും. ഈ ദ്രാവകമാണ് ടിഷ്യൂ ദ്രവം എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ അരുണ രക്താണുക്കളും പ്രോട്ടീൻ തന്മാത്രകളും പ്ലേറ്റ്ലെറ്റുകളും കാണപ്പെടുന്നില്ല. ആ പോയിന്റ് ഓർത്തു വെച്ചേക്കണേ, അരുണ രക്താണുവില്ല, പ്രോട്ടീൻ തന്മാത്ര ഇല്ല, പ്ലേറ്റ്ലെറ്റും ഇല്ല. ഈ ടിഷ്യൂ ദ്രവവും കോശങ്ങളും തമ്മിലാണ് ഇവിടെ പദാർത്ഥ സംവഹനം നടക്കുന്നത്. ടിഷ്യൂ ദ്രവവും അതുപോലെ തന്നെ കോശങ്ങളും തമ്മിലാണ് ഇവിടെ പദാർത്ഥ സംവഹനം നടക്കുന്നത്. ലിംഫ് ലോമികൾക്കുള്ളിലെ ടിഷ്യൂ ദ്രവമാണ് ലിംഫ് എന്ന് പറയുന്നത്. ലിംഫ് ലോമികകൾക്കുള്ളിലെ ടിഷ്യൂ ദ്രവം ലിംഫ് എന്നറിയപ്പെടുന്നു. ക്ലിയർ ആയി? ഇനി ഇത് നമ്മുടെ ലിംഫ് വ്യവസ്ഥ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അതിൽ നമുക്ക് ലിംഫ് വാഹികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചിത്രത്തിൽ ലിംഫ് വാഹികൾ, അതോടൊപ്പം തന്നെ സ്പ്ലീൻ, ലിംഫ് നോഡുകൾ ഇതൊക്കെയും കാണാൻ പറ്റും. എല്ലാം കൂടി ചേർന്ന് ലിംഫ് വ്യവസ്ഥയിൽ ലിംഫ് മാത്രമല്ല ഈ എക്സ്ട്രാ ഭാഗങ്ങളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി ലോകത്തിലെ ആദ്യത്തെ ഹൃദയമാറ്റൽ ശസ്ത്രക്രിയ നടന്നത് 1969 ഡിസംബർ 3 ആണ്. ഡോക്ടർ ക്രിസ്റ്റ്യൻ ബേണാർഡ് ആണ് നടത്തിയത്. ലോകത്തിലെ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 1967 ഡിസംബർ 3 ഡോക്ടർ ക്രിസ്റ്റ്യൻ ബേണാർഡ് ആണ് നടത്തിയത്. സൗത്ത് ആഫ്രിക്കയിലെ ഗ്രൂട്ട്ഷൂർ ഹോസ്പിറ്റലിലാണ് ആദ്യ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്. ഓക്കെ, സൗത്ത് ആഫ്രിക്കയിലെ ഗ്രൂട്ട്ഷൂർ ഹോസ്പിറ്റലിലാണ് ആദ്യ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഇന്ത്യയിലെ ആദ്യ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് 1994 ഓഗസ്റ്റ് 3 ഓഗസ്റ്റ് 3 ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലാണ്, AIIMS എയിംസിലാണ്. ഓക്കെ, അപ്പോ ഇന്ത്യയിലെ ആദ്യ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് 1994 ഓഗസ്റ്റ് 3 ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഡോക്ടർ വേണുഗോപാലനാണ്. ഇതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ വേണുഗോപാലനാണ്. കേരളത്തിലെ ആദ്യ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 2003 മെയ് 13 എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലില് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം, ഓക്കെ. അപ്പോ ആദ്യത്തേത് 1969 ഡിസംബർ 3 ഡോക്ടർ ക്രിസ്റ്റ്യൻ ബേണാർഡ്. ഇന്ത്യയിലെ ആദ്യത്തേത് 1994 ഓഗസ്റ്റ് 3 ഡോക്ടർ വേണുഗോപാലൻ. കേരളത്തിലെ ആദ്യത്തേത് 2003 മെയ് 13 ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇത്രയുമാണ് ഹൃദയത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഹൃദയത്തെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ പാഠപുസ്തകത്തിലുള്ളതും മുൻവർഷ ചോദ്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി എല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരു സെഷനിൽ നമുക്ക് അടുത്ത വ്യവസ്ഥകൾ, അസ്ഥി, സ്കെലറ്റൽ സിസ്റ്റം, മസ്കുലർ സിസ്റ്റം ഒക്കെ അടുത്ത സെഷനുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം. ഈ ടെസ്റ്റിന്റെ ഈ തരുന്ന വീഡിയോയുടെ ടെസ്റ്റ് താഴെ ലിങ്കിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം തന്നെ, പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ആ ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ യൂസ്ഫുൾ ആണ്, ഇതിൽ തരുന്ന ക്ലാസ്സസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എങ്കിൽ തീർച്ചയായും മറ്റ് സ്റ്റുഡൻസിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം താഴെ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ റെഗുലർ ആയിട്ട് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള സൗജന്യമായ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരു കോഴ്സ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് അവൈലബിൾ ആണ്. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു.